ഹലോ ഡിയേഴ്സ്, ഇത് എൻ്റെ പ്രിയ ശിഷ്യൻ രാഹുൽ. രാഹുൽ ചില സംശയങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്, എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാ പ്രശ്നം? മാഷെ, ഞാൻ കുറച്ച് പദങ്ങൾ, ഇംഗ്ലീഷ് പദങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഉച്ചാരണം അർത്ഥം കിട്ടണം. ഉച്ചാരണം അർത്ഥം? ഓക്കെ, അർത്ഥം അതിൽ ഉണ്ടോ? ഏകദേശം ഉണ്ട്. ഉച്ചാരണം അല്ലേ പ്രശ്നമുള്ളത്? ഉച്ചാരണം. ഓക്കെ, പറഞ്ഞോ, വാക്കുകൾ പറഞ്ഞോ. BINGE. BINGE. GE ലാണ് അവസാനിക്കുന്നത്. GE ൽ അവസാനിക്കാൻ നമുക്ക് ബിഞ്ച്. അപ്പൊ GE ലാണ് അവസാനിക്കുന്നത്. BINGE, ബിഞ്ച്. ഓർക്കുക, ബിഞ്ച്. ബിഞ്ച്, ബിഞ്ച് എന്ന് പറഞ്ഞാൽ എക്സസീവ് ഇന്റലിജൻസ് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ അതിയായിട്ട് നമ്മൾ വ്യാപൃതരാവുക, ഓവറായിട്ട്. ഇപ്പൊ തീ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിൽ ബിഞ്ച്. ഓക്കെ, അടുത്ത RANGE. RA, അപ്പൊ റേഞ്ച് അല്ലേ? റേഞ്ച് അല്ലേ? RANGE അല്ലേ? റേഞ്ച്, ഭയങ്കര റേഞ്ച് ഉള്ള ആളാണെന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ മൗണ്ടൈൻ റേഞ്ച്, റേഞ്ച്. ആ HINGE. ഹിഞ്ച്, ഹിഞ്ച്. ഡോറിന്റെ ഒക്കെ ഹിഞ്ച്, ആ തിരിക്കുന്ന ആ ടൂൾ, ഹിഞ്ച്. നമ്മുടെ വിജാഗിരി എന്നൊക്കെ പറയുന്ന പോലെയുള്ള സാധനം, ഹിഞ്ച്. ആ SINGE. സിഞ്ച്, സിഞ്ച്. സിഞ്ച് എന്ന് പറയുന്ന മീനിങ്, സിഞ്ച്. സ്കോർച്ച്, സ്കോർച്ച്. പൊള്ളിക്കുക എന്നർത്ഥം, പൊള്ളിക്കുക. തീ പൊള്ളിക്കുന്നുണ്ട്, സ്കോർച്ച് എന്ന് പറയുന്നത്. സിഞ്ച്. അടുത്തത് LUNGE. ലഞ്ച്, LUNGE. അത് LUNCH അല്ല കേട്ടോ, LUNGE. ലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പെട്ടെന്ന് ആയുന്നതിനാണ് ലഞ്ച് എന്ന് പറയുന്നത്. ലഞ്ച്. ആ MANGE. മാൻസ്, MANGE. മാൻസ്, അതെന്താണ്? അതൊരു, ഇസ് ഇറ്റ് എ സ്കിൻ ഡിസീസ്? അതെ. ആ ഓക്കെ, ഗുഡ്. VENGE. വെഞ്ച്, വെഞ്ച് എന്ന് പറഞ്ഞാൽ പണിഷ് എന്നർത്ഥം. അത് പ്രതികാരം ചെയ്യുന്നതാണ് വെഞ്ച്. DINGE. ഡിഞ്ച്, ഡിഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കളറിങ് എന്ന് പറയും, ഒരു വൃത്തികെട്ട കളറിങ് എന്ന്, വൃത്തികെട്ട നിറം എന്ന് വേണമെങ്കിൽ പറയാം. ആ INFRINGE. ഇൻഫ്രിഞ്ച്, ഇൻഫ്രിഞ്ച്. ഇൻഫ്രിഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ വേറൊരാളുടെ ഇതിലേക്ക് നമ്മൾ കടന്നു കയറുക, ഇൻഫ്രിഞ്ച് ചെയ്യുക. എൻക്രോച്ച് എന്ന് പറയും, ഇൻഫ്രിഞ്ച്. REVENGE. റിവെഞ്ച്, റിവെഞ്ച്. അത് നേരത്തെ പറഞ്ഞ പോലെ വെഞ്ച് എന്ന് പറയുന്ന പോലെ തന്നെയാണ് റിവെഞ്ച്, പ്രതികാരം ചെയ്യുക, റിവെഞ്ച്. LOZENGE. ലോസഞ്ച്, ലോസഞ്ച് എന്ന് പറയാൻ വെട്ടിത്തിളങ്ങുന്ന ഈ ഡയമണ്ട് പോലെയുള്ള, ഡയമണ്ട് പോലെയുള്ള രൂപങ്ങൾക്കാണ് ലോസഞ്ച് എന്ന് പറയുന്നത്. ലോസഞ്ച്. EXCHANGE. ഇത് സാധാരണ നമ്മൾ പറയുന്ന എക്സ്ചേഞ്ച്. ഈ എക്സ്ചേഞ്ച് എന്ന് പറയുന്നതും GE ലാണ് അവസാനിക്കുന്നത്. എക്സ്ചേഞ്ച്. ഓക്കെ. ORANGE. നമ്മുടെ ഓറഞ്ച്, ഓറഞ്ച്. PLUNGE. പ്ലഞ്ച്, പ്ലഞ്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആണ്ട് അങ്ങ് പോവാ. പ്ലഞ്ച്, PLUNGE, പ്ലഞ്ച്. SPONGE. That is sponge, sponge, sponge തന്നെ. LOUNGE. ലോഞ്ച് ചെയ്യാം, LOUNGE, ലോഞ്ച്. എന്തെങ്കിലുമൊക്കെ പുതിയ പ്രോഡക്റ്റ് ഒക്കെ ലോഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ലോഞ്ച് എന്ന് പറഞ്ഞാൽ ലിവിംഗ് റൂം എന്നുള്ള ഒരു മീനിങ് ഉണ്ട്. ലോബി എന്ന് പറയും, ലോബി. CHANGE. ചേഞ്ച്, ചേഞ്ച്. പക്ഷേ നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ GE അവസാനിക്കുന്നതാണ്. അടുത്തത് NGE അവസാനിക്കുന്നത്. NGE അവസാനിക്കുമ്പോ എങ്ങനെയാണ് ഉച്ചാരണം വരെ നമുക്ക് നോക്കാം. കുറച്ച് വാക്കുകൾ എടുത്ത് നോക്കാം, പറഞ്ഞോ. CLINGE. അതെ, ക്ലിങ് എന്നാണ്. CLINGE, ക്ലിങ്. ക്ലിങ് എന്ന് പറ, ക്ലിങ് പറ്റി നിൽക്ക, ക്ലിങ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ക്ലാങ് എന്നാണ്. നോട്ട് ക്ലിഞ്ച്, ക്ലിഞ്ച് അല്ല അവിടെ. GE അല്ല, ക്ലിങ്. അടുത്തത് FLINGE. ഫ്ലിങ്, ഫ്ലിങ് എന്ന് പറഞ്ഞാൽ ചുഴറ്റി എറിയ. FLINGE, FLINGE. അതിന് FLINGE ഇല്ല, അതുകൊണ്ട് ഫ്ലിഞ്ച് എന്ന് വായിക്കരുത്, ഫ്ലിങ്, ഫ്ലിങ്. SLINGE. സ്ലിങ്, സ്ലിങ്. വലയം, വളയം. ഓക്കെ, സ്ലിങ്, സ്ലിങ് ഓപ്പറേഷൻ എന്നൊക്കെ പറയും, സ്ലിങ്, സ്ലിങ്. STING. സ്റ്റിങ്, സ്റ്റിങ് എന്ന് പറഞ്ഞാൽ കുത്തുക എന്നർത്ഥം, കുത്തുക. ജീവികളൊക്കെ ഇല്ലേ, ചെറിയ ജീവികളൊക്കെ, മസ്കിറ്റോ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. സോ അത് അതിന്റെ ആന്റിന ഉപയോഗിച്ചിട്ട് സ്റ്റിങ് ചെയ്യാം, കുത്തുക. BELONGE.
ബി എല്ലാം ബിലോങ് ആരുടേതാണ്? ബിലോങ് ടു മീ, അത് എൻ്റെതാണ്. ഇറ്റ് ബിലോങ്സ് ടു മീ, ആ നമ്മൾ ഉടമസ്ഥാവകാശത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് ബിലോങ് എന്ന് പറയുന്നത്. ആരുടേത് ആയിരിക്കുന്നു എന്നാണ് ബിലോങ്. ഓക്കെ, B-E-R-I-N-G, അത് ബെറിങ് എന്നാണ്. ബെറിങ് കടലെടുക്കുന്ന കേട്ടില്ല നിങ്ങള്, ബെറിങ്, അല്ലാണ്ട് ബെറിഞ്ച് അല്ല, ബെറിങ്. A-L-O-N-G, along, along the road, along എന്ന് പറഞ്ഞാൽ കൂടെ, ഒപ്പം, ഊടെ എന്നൊക്കെ അർത്ഥം. ഊടെ, കൂടെ, ഒപ്പം, along. A-M-O-N-G, among, among ഇടയിൽ, കുറെ ആളുകൾക്ക് കുറെ വസ്തുക്കൾക്ക് ഇടയിൽ. എമങ് അതിൽ എമങ് എമഞ്ച് എന്ന് വായിക്കാൻ പറ്റില്ല, അത് എമങ്. എമങ് B-R-I-N-G, bring, bring എന്ന് പറഞ്ഞാൽ fetch, കൊണ്ടുവരിക, കൊണ്ടുവരിക, to draw, കൊണ്ടുവരിക എന്നർത്ഥം. ഒരു മീനിങ് കൊണ്ടുവരിക എന്നാണ് bring, bring, not bring. ഓക്കെ, അപ്പൊ ഈ രണ്ട് സംഗതി നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ചിലപ്പോഴേ ഈ ജിയിൽ അവസാനം ജിക്ക് ജിക്ക് രണ്ട് ഉച്ചാരണം വരുന്നുണ്ട്. ഒന്ന് ഗ ഗ ഗ ഗ ജിക്ക് ഗ, അതുപോലെ തന്നെ ജ ജ ജോർജ് ജോർജ് ജ. ഈ രണ്ട് ഉച്ചാരണങ്ങൾ വരുന്ന ചില വ്യത്യസ്ത സന്ദർഭങ്ങളാണ് ഇവിടെ നിങ്ങൾ കണ്ടത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിചാരിക്കുന്നു, രാഹുലിനും ഉപകാരപ്രദമായി വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്.